ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വെലേസിനി ടൊപാലോ വി എസ് ആനന്ദ് കളിച്ച ഒരു കളിയാണ്. 1999 ലിനാറസ് നടന്ന ഒരു കളിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വേരിയേഷനിലേക്ക് പോകാം. E4 E6 ആണ്. ആനന്ദാണ് ഇവിടെ ഉള്ളതായി കളിക്കുന്നത്. കരോക്കാൻ ഡിഫൻസ് വേണമെങ്കിൽ ഈ ഒരു ഡിഫൻസിന് പറയാം. അതിന് ബ്ലാക്ക് വൈറ്റ് കളിക്കുന്നത് D4 D4 D5 കളിക്കുന്നു. കരോക്കാനാണ് ഈ ഒരു ഓപ്പൻസിങ്ങിൻ്റെ പേര്. D5 E5 കളിക്കുന്നു. അട്ട് വെട്ടുന്നില്ല, പകരം നേരെ പോണെന്ന് പുഷ് ചെയ്യുന്നു E5. അതിന് ബിഷപ്പ് F5 കളിക്കുന്നു. ബിഷപ്പ് F5 നൈറ്റ് C3 കളിക്കുന്നു. നൈറ്റ് C3 E6 G4 കളിക്കുന്നു. ബിഷപ്പിന് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബിഷപ്പ് G6 കളിക്കുന്നു. വേറെ ഒന്നും വഴിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് G6 കളിക്കുന്നത്. G6 നൈറ്റ് G E7 E2 കളിക്കുന്നു. അതിൻ്റെ നൈറ്റ് E7 കളിച്ചുകൊണ്ട് F6 കളിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നൈറ്റ് E2 കളിക്കുന്നത്, E7 കളിക്കുന്നത്. അതിന് നൈറ്റ് F4 കളിക്കുന്നു. നൈറ്റ് F4 C5 കളിക്കുന്നു. C5 H4 കളിക്കുന്നു. H4 C×D6 കളിക്കുന്നു. C×D6 നൈറ്റ് B5 കളിക്കുന്നു. നൈറ്റ് B5 നൈറ്റ് E C6 കളിക്കുന്നു. നൈറ്റ് E C6 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് H6 കളിക്കുന്നു. നിങ്ങൾ വിചാരിച്ചു ഒരു ബിഷപ്പ് പോയെന്ന്. പക്ഷേ അതിനൊരു മറുനീക്കം ഇവിടെ ആൻഡ് കളിക്കുന്നുണ്ട്. അതായത് ബിഷപ്പ് E4 കളിക്കുന്നു. ബിഷപ്പ് E4 F3 കളിച്ചുകൊണ്ട് ആ ഒരു ബിഷപ്പിനെ പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടുകൂടി ബ്ലാക്കിൻ്റെ ബിഷപ്പ് പോയതാണ്. പക്ഷേ ഇവിടെ പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഗെയിമിൽ ആനന്ദാണ് വിജയിക്കുന്നത്. ആ ഒരു ബിഷപ്പ് നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ആനന്ദ് വിജയിക്കുന്നത്. അതായത് ഒരിക്കലും ഒരു പീസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചൊരിക്കലും കളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നാണ് ഇവിടെ തെളിയിച്ചു തരുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. ഇവിടെ A6 കളിക്കുന്നു. A6 ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നൈറ്റ് D6 കളിക്കുന്നു. നൈറ്റ് D6 ബിഷപ്പിൻ്റെ D6 ബിഷപ്പിൻ്റെ D6 E×D6 E×D6 G4 കളിക്കുന്നു. G4 നൈറ്റ് H3 കളിക്കുന്നു. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇവിടെ ആ ഒരു ബിഷപ്പിനെ E4 ബിഷപ്പിനെ ബ്ലാക്ക് വൈറ്റ് എടുക്കാത്തതെന്ന് വെച്ചാൽ ആ ഒരു ബിഷപ്പിനോട് എന്തായാലും എങ്ങോട്ട് പോകാനുള്ള നിർവാഹമില്ല. ആകെ അവിടെ നിന്ന് സ്ഥിരമായി നിൽക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഒരു ബിഷപ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്യാത്തത്. നൈറ്റ് H3 ബിഷപ്പിൻ്റെ D6 കളിക്കുന്നു. നൈറ്റ് H3 H6 കളിക്കുന്നു. H6 F×E4 കളിക്കുന്നു. ഇപ്പോഴാണ് ആ ഒരു മൂവ് കളിക്കുന്നത്. ഇതുവരെ കളിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ആ ഒരു ബിഷപ്പിന് എവിടെയും പോകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ്. H6 കളിച്ചതോടുകൂടി ആ ബിഷപ്പിന് H7 പോകാനുള്ള ഒരു വഴി ഒരുക്കുന്നത് വൈറ്റ് കണ്ടു. അതുകൊണ്ടാണ് F×E5 കളിക്കുന്നത്. അതിന് D×E5 ബിഷപ്പ് G2 F4 കളിച്ചുകൊണ്ട് അറ്റാക്കും തുടങ്ങുകയാണ് ഇവിടെ ആനന്ദ് ചെയ്യുന്നത്. F4 00 രണ്ടുപേരും 00. ഈ ഒരു ഓപ്പൺ ഫയലുകൾ തന്നെയാണ് രണ്ടുപേരും 00 ചെയ്യുന്നത്. അതിന് C6 കളിക്കുന്നു. D4 അറ്റാക്ക് ചെയ്തുകൊണ്ട് C3 കളിക്കുന്നു. C3 Q×D3 Q×D6 ബിഷപ്പിന് G×F5 E×F5 E×F5 Q×B3 King×H6 King×H8 Bishop×E4 കളിക്കുന്നു. Bishop×E4 F×E4 എക്സ്ചേഞ്ചാണ് ഫുള്ള് നടക്കുന്നത്. ഇവിടെ കളിക്കുന്നത് Rook×F8 Rook×F8 Q×ണ്ട് Q×F8 Q×F8 Q×E6 Q×E6 ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത നൈറ്റ് D7 കളിക്കുന്നു. നൈറ്റ് D7 Q×D7 Q×D7 റോക്ക് D8 കളിക്കുന്നു. Q അറ്റാക്ക് ആണ്. അപ്പോൾ Q അവിടെ നിന്ന് മാറ്റേണ്ടി വരും. Q×G4 കളിക്കുന്നു. അതിന് Q×G4 E3 കളിച്ചുകൊണ്ട് അവർ പോണ പുഷ് ചെയ്യുന്നു. E3 B3 കളിക്കുന്നു. B3 നൈറ്റ് E5 കളിക്കുന്നു. നൈറ്റ് E5 റോക്ക് E4 Q×E4 കളിക്കുന്നു. Q×E4 Q×F6 കളിക്കുന്നു. Q×F6 King×G2 കളിക്കുന്നു. King×G2 E2 കളിക്കുന്നു. E2 ബിഷപ്പിൻ്റെ G5 കളിക്കുന്നു. Q×നും ബിഷപ്പ് റോക്കിനും അറ്റാക്കാണ്. അപ്പോൾ H×G5 കളിക്കുന്നു. എന്തായാലും വേറെ നിർവാഹമില്ല. H×G5
സി ഇൻറ്റു ഡി ഫോർ കളിക്കുന്നു. സി ഇൻറ്റു ഡി ഫോറിന് ക്യൂൺ സി സിക്സ് കളിക്കുന്നു. ക്യൂന് ഒരു എക്സ്ചേഞ്ച് ഓഫർ ഇടുന്നു, കാരണം ക്യൂണിൻ്റെ ക്യൂന് പോയാൽ അനായാസമായി ഈ ഫൈവിൽ ക്യൂനാക്കാനുള്ള സാധ്യത 100%. അതുകൊണ്ടാണ് ക്യൂൺ സി സിക്സ് കളിക്കുന്നത്. പക്ഷേ അതിനെ തടുത്തുകൊണ്ട് ഡി സിക്സ് കളിക്കുന്നു, സോറി ഡി ഫൈവ് കളിക്കുന്നു. അപ്പോൾ ക്യൂണിൻ്റെ ഡി സിക്സ്, സോറി ഡി ഫൈവ്, പിന്നെയും എക്സ്ചേഞ്ച് ഓഫർ ഇടുന്നു. അപ്പോൾ എന്തായാലും എടുക്കുന്നു ക്യൂണിൻ്റെ ഡി ഫൈവ്. അപ്പോൾ റോക്കിൻ്റെ ഡി ഫൈവ്, റോക്ക് ഇ വൺ കളിക്കുന്നു. ആ ഒരു പോണ് ഇല്ലെങ്കിൽ അടുത്ത പ്രൊമോട്ടാവും, കാരണം ക്യൂൺ റോക്ക് ഇ റോക്ക് ഡി വണ്ണിൽ വന്നുകൊണ്ട് റോക്കിൻ്റെ റോക്ക്, അപ്പോൾ പോണിൻ്റെ റോക്ക്. അതുകൊണ്ടാണ് റോക്ക് ഇ വൺ വന്നത് അതിന് തടുത്തുകൊണ്ട്. അപ്പോൾ റോക്ക് ഇ വണ്ണിന് റോക്ക് ഡി ടു കളിച്ചു, പോണിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്തായാലും. അതുകൊണ്ട് റോക്ക് ഡി ടു, റോക്ക് ഡി ടുവിന് കിങ് എഫ് ടു. ആ ഒരു പോണിനെ കൂടുതൽ അറ്റാക്കിംഗ് ആണ് കിങ് എഫ് ടു. കിങ് എഫ് ടുവിന് റോക്കിൻ്റെ എ ടു കളിക്കുന്നു, റോക്കിൻ്റെ എ ടുവിന് റോക്കിൻ്റെ ഇ ടു കളിക്കുന്നു. അപ്പോൾ നൈറ്റ് ഡി സിക്സ് കളിക്കുന്നു. നേരിട്ട് തന്നെ ആ ഒരു പോണിനെ വെട്ടുകയല്ല ചെയ്യുന്നത്, സോറി, ആ ക്യൂൻ റോക്കിനെ എക്സ്ചേഞ്ച് അടിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം നൈറ്റ് ഡി സിക്സ് കളിക്കുന്നു. നൈറ്റ് ഡി സിക്സിന് കിങ് ഇ സെവൻ ഇ ത്രീ കളിക്കേണ്ടി വരും. കിങ് ഇ ത്രീക്ക് റോക്കിൻ്റെ ഇ ടു കളിക്കുന്നു, റോക്കിൻ്റെ ഇ ടുക്ക് കിങ്ങിൻ്റെ ഇ ടു കളിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് നൈറ്റ് ഡി ത്രീ കളിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു കിങ്ങിൻ്റെ ഇ ടു ഉള്ള ഇ ടുവോടുകൂടി ജി, അതായത് ജി ഫോർ കളിക്കുന്നു, നൈറ്റിൻ അറ്റാക്കാണ്. നൈറ്റിൻ അറ്റാക്കോട് നൈറ്റ് ജി ഫൈവ് കളിക്കുന്നു, അപ്പോൾ നൈറ്റ് സി വൺ കളിക്കുന്നു. ഈ ഒരു ചെക്കിന് വേണ്ടിയായിരുന്നു ആദ്യം തന്നെ നൈറ്റ് ഡി ത്രീ കളിച്ചത്. നേരിട്ട് റൂക്കിൻ്റെ റൂക്ക് എടുക്കുന്നതിന് പകരം നൈറ്റ് ഡി ടു കളിച്ച് ചെക്കിന് ശേഷമാണ് നൈറ്റ് സി വൺ കളിക്കാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് നൈറ്റ് സി വൺ കളിച്ചു. നൈറ്റ് സി വണ്ണിന് നിങ്ങൾക്കറിയാം നൈറ്റിൻ്റെ ബി ത്രീ ഒരു ഫോൺ അപ്പാണ്. അതോടുകൂടി എച്ച് സിക്സ് കളിച്ചു, എച്ച് സിക്സിന് എ ഫൈവ്, എ ഫൈവിന് കിങ് എഫ് ഫോർ. എന്തായാലും ഈ ഒരു പൊസിഷൻ വൈറ്റ് ബ്ലാക്ക് വിജയിക്ക് 100%. നിങ്ങൾക്കറിയാം എയിലും അതേപോലെ തന്നെ ബിയിലും ഒരു പാസിങ് പോണാണ്, ഒരിക്കലും തടുക്കാൻ പറ്റാത്ത പോണാണ് ഉള്ളത്. അതെന്തുകൊണ്ട് എന്തായാലും ഒരു വൈറ്റ് ബ്ലാക്ക് വിജയിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എന്തായാലും വിജയിക്കുന്നതാണ്. ഒരു ഫോൺ കൊണ്ട് ഒരിക്കലും ഇവിടെ വൈറ്റിന് വിജയിക്കാൻ സാധിക്കില്ല. ഇവിടെ ബ്ലാക്കാണ് വിജയിക്കുന്നത് 100%. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.